Hi friends, Excel Academy online class like swagatham. I am your Jigin. Inu nammal discuss cheyyunnathu physics inde first chapter le second class aanu. In previous class we are just discussing about the concept of Joule's law and it is numerical problems. Namukku ippo arayam endanu Joule niyamam allengil Joule's law ennathu. Oru conductor lode electricity pass cheyyunna samayathu idinu chuttumayittu heat energy allengil taaporjam undavunnundu. Undaya taaporjam antharikshathilekku nashtamavum cheyyunnundu. Idu sherikku namukku oru loss of energy aanu. Idu oluvaakkanamengil ई एनर्जी उपयोग नमुकेम डीवस वर्क चेपा कहूँ अदल हीट एनर्जी वेर एनर्जी रूप चेजा पेट आई नम्बे इन सब्जक्ट डेवलप ओके हीटिंग एफक्ट वैच्ड डीवस इन वर्क पक्षे ना सिलबस प्रकार नमुक पढ़ी प्रधानमंत्री रण हीटिंग अप्लायंसुम सेफ्टी फ्यूसु वि कैन गो टू लेसन ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് വിവിധതരം ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസുകളാണ് അഥവാ വൈദ്യുത താപന ഉപകരണങ്ങളാണ് ഇവയെല്ലാം തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസുകളിലെ അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹീറ്റിംഗ് കോയിൽ ഹീറ്റിംഗ് കോയിലാണ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയെ heat energy aki maatunathu heating coils are made of nichrome conductorgalilude electricity flow cheyuna samayathu heat energy porathu vidunnundu ennu nammal karayam engilum nammal upayogikkunna materialukal kanusarichu porathu vidunna heat energy yude alavu maarikondirikkum ettavum koodal heat energy porathu vidunna materialukalil onnaanu nichrome ee kaaranam kondu thanne हीटिंग अप्लायंस हीटिंग कोयल ऐटों कूड़ल उपयोगपड़ निक्रोम निक्रोम आ पेर कोल निक्रोम निकलिटे क्रोमिय वाले कुछ अयणि और लोह संगर अलग अलोय निक्रोम इलेक्ट्रिक हीटिंग अप्लायंस हीटिंग कोयल उपयोगपड़े अच्छे मत चल प्रत्येक कूड़ी सहायक निक्रोम शोस हाई रेसिस्टिविटी उयर्न रेसिस्टिविटी കാണിക്കുന്ന ഒരു എലമെന്റുകളിൽ ഒന്നാണ് നിക്രോം ഇറ്റ് ഷോസ് ഹയർ മെൽട്ടിംഗ് പോയിന്റ് നിക്രോം ഉയർന്ന ദ്രവണാങ്കം കാണിക്കുന്നുണ്ട് വൈദ്യുതിയുടെ ഒഴുക്കിനനുസരിച്ച് ഉയർന്ന താപോർജ്ജം ഉണ്ടാകുന്ന സമയത്ത് പോലും ദ്രവീകരിക്കപ്പെടാതെ അഥവാ ലിക്വിഫൈ ചെയ്യപ്പെടാതെ നിൽക്കാൻ കഴിയുന്നുവെന്നത് നിക്രോമിന്റെ ഒരു പ്രത്യേകതയാണ് ability to remain in red hot condition for a long time uyarna taapanilayil polum chuvannu thuduthu taapam porathu nalganulla kazhivu nichromine ulladanu ithrayum pratyekathakal koodi nichromine heating coil ay nilanirthunu ee karyangalanu heating appliance umayittu bendhappetta pradhanapetta karyangal ennu parayunnu ini namukku nokkavunnathu second application aayittulla safety fuse aanu सेफ्टी फ्यूस आक्चुअली ഒരു പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് ആണ് നമ്മുടെ വീടുകളിൽ ഓവർലോഡിംഗോ ഷോർട്ട് സർക്യൂട്ടോ മുഖേന കൂടുതലായിട്ട് കറന്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എക്സസ് കറന്റ് എൻട്രി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെയും നമ്മുടെ വീട്ടുപകരണങ്ങളെയും പ്രൊട്ടക്ട് ചെയ്തു നിർത്തുന്നതാണ് സേഫ്റ്റി ഫ്യൂസ് ഇനി നമുക്ക് സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് നോക്കാം സേഫ്റ്റി ഫ്യൂസിന്റെ ഉപയോഗം ഉപയോഗപ്പെടുത്തുന്ന സ്ഥലം എന്നിവയെ അടിസ്ഥാനമാക്കി വിവിധതരം സേഫ്റ്റി ഫ്യൂസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചിത്രത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ വീടുകളിലും മറ്റും സാധാരണയായി ഉപയോഗിക്കുന്ന സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസുകൾ ആണ് സേഫ്റ്റി ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് സാധ്യമാക്കുന്നത് സേഫ്റ്റി ഫ്യൂസിന്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയറിന്റെ സഹായത്താലാണ് ഫ്യൂസ് വയറായി നമ്മൾ ഉപയോഗിക്കുന്നത് ടിന്നും ലെഡും ചേർന്ന അലോയയാണ് ഫ്യൂസ് വയറിലൂടെ നമ്മുടെ വീടുകളിലേക്ക് മെയിൻ ലൈനുകളിൽ നിന്ന് വൈദ്യുതി എത്തുന്നുണ്ട് സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയം മുഴുവനായും താപം ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾക്കറിയാവുന്നതാണ് ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിംഗോ മുഖേന അമിതമായ കറന്റ് നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണെങ്കിൽ ജൂൾ നിയമപ്രകാരം അനുവദനീയമായതിനേക്കാൾ കൂടുതൽ താപം സേഫ്റ്റി ഫ്യൂസിൽ ഉണ്ടാകുന്നുണ്ട് ഇതിനെ തുടർന്ന്
ഈ അമിതമായ താപത്തിൽ ദ്രവണാങ്കം കുറഞ്ഞ ഫ്യൂസ് വയർ ഉരുകിപ്പോകുകയും ചെയ്യുന്നു. ഈ തരത്തിൽ ബാഹ്യ ലൈനും ഗാർഹിക ലൈനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയും ഈ അമിത വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ ഉപകരണങ്ങളെയും സേഫ്റ്റി ഫ്യൂസ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. സേഫ്റ്റി ഫ്യൂസിന്റെ പ്രവർത്തനത്തിലെ മൂന്ന് വ്യത്യസ്ത ഘട്ടങ്ങളാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ആദ്യ ചിത്രത്തിൽ അനുവദനീയമായ കറണ്ട് ഫ്യൂസ് വയറിലൂടെ ഒഴുകുന്നതായി നിങ്ങൾക്ക് കാണാം. ഈ സമയം ചെറിയ തോതിൽ താപം ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഫ്യൂസ് വയറിലൂടെ സുരക്ഷിതമായ രീതിയിൽ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇനി ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിംഗ് എന്നീ കാരണങ്ങൾ കൊണ്ട് ഗാർഹിക ലൈനുകളിലേക്ക് അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് രണ്ടാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ സമയം കറണ്ടിന്റെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ജൂൾ നിയമമാണ്. ആ സമവാക്യ പ്രകാരം ഉണ്ടാകുന്ന താപവും വർദ്ധിക്കുന്നുണ്ട്. ഈ താപത്തിൽ ഫ്യൂസ് വയർ ചുട്ടുപഴുത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ പൊതുവെ താഴ്ന്ന ദ്രവണാങ്കമുള്ള ഫ്യൂസ് വയർ പൊട്ടിപ്പോകുന്നതായും ബാഹ്യ ലൈനിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്നതായും കാണാം. ഈ രീതിയിലാണ് അമിതമായ കറണ്ട് വീടുകളിലേക്ക് എത്തുന്നത് സേഫ്റ്റി ഫ്യൂസ് തടയുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് 2080 SSLC ആനുവൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. കറക്റ്റ് ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് അപ്രോപ്രിയേറ്റ്ലി ഇഫ് ഇറ്റ് ഈസ് റോങ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ അടിവരയിട്ട ഭാഗത്തെ തെറ്റിതിരുത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ഇതാണ്: കണ്ടക്ടേഴ്സ് ഹാവിംഗ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ദാൻ ദ സർക്യൂട്ട് എലമെന്റ്സ് ആർ യൂസ്ഡ് ആസ് ഫ്യൂസ് വയർ. സർക്യൂട്ടിനെ അപേക്ഷിച്ച് ദ്രവണാങ്കം കൂടിയ ചാലകമാണ് ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയറിന്റെ പ്രത്യേകതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ചോദ്യം. ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത് ടിന്ന്, ലെഡ് ഇവ ചേർന്ന അലോയ് ആണ് എന്ന് നമ്മൾക്കറിയാമല്ലോ. അതിന്റെ പ്രത്യേകതകളിൽ പഠിച്ചിട്ടുള്ള ഒന്നാണ് ലോവർ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ താഴ്ന്ന ദ്രവണാങ്കമാണ് നമ്മൾ ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് ഉള്ളത്. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഉയർന്ന ദ്രവണാങ്കമാണ് അല്ലെങ്കിൽ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഫ്യൂസ് വയറിന് എന്നതാണ്. അത് മാറ്റി താഴ്ന്ന ദ്രവണാങ്കം അല്ലെങ്കിൽ ലോവർ മെൽറ്റിംഗ് പോയിന്റ് എന്ന് എഴുതിയാൽ ഉത്തരം ആയി കഴിഞ്ഞു. ഈ ചോദ്യത്തിനോട് സാമ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് 2090 SSLC ആനുവൽ എക്സാമിന് ചോദിച്ചിരുന്നത്. മുൻപുള്ള ചോദ്യത്തെ പോലെ തന്നെ ഒരു സെന്റൻസ് നമുക്ക് തരികയും ആ സെന്റൻസിന്റെ ചില ഭാഗങ്ങളിൽ അണ്ടർലൈൻ ചെയ്യുകയും ആ അണ്ടർലൈൻ ചെയ്ത ഭാഗത്തെ തെറ്റിതിരുത്തുകയുമാണ് ഈ ചോദ്യത്തിലും ആവശ്യമുള്ളത്. ചോദ്യം ഇതാണ്: ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉയർന്ന റെസിസ്റ്റിവിറ്റിയും താഴ്ന്ന ദ്രവണാങ്കവുമാണ് ഉണ്ടാവുന്നത്. ദ സബ്സ്റ്റൻസ് മെയ്ഡ് ബൈ ഹീറ്റിംഗ് കോയിൽ ഹാവിംഗ് ദി പ്രോപ്പർട്ടി ഓഫ് ഹയർ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോവർ മെൽറ്റിംഗ് പോയിന്റ്. ഹീറ്റിംഗ് കോയിലിന്റെ പ്രത്യേകതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ചോദ്യം. നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത് ഹീറ്റിംഗ് കോയിലിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നതിലൂടെയാണ്. നമുക്കറിയാം ഹീറ്റിംഗ് കോയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രോപ്പർട്ടീസുകളാണ് ഹയർ റെസിസ്റ്റിവിറ്റിയും ഹയർ മെൽറ്റിംഗ് പോയിന്റും, അഥവാ ഉയർന്ന റെസിസ്റ്റിവിറ്റിയും ഉയർന്ന ദ്രവണാങ്കവും. ചോദ്യത്തിൽ അടിവരയിട്ട ഭാഗത്ത് ഹീറ്റിംഗ് കോയിലിന്റെ പ്രത്യേകതയായി പറഞ്ഞത് ഉയർന്ന റെസിസ്റ്റിവിറ്റിയും താഴ്ന്ന ദ്രവണാങ്കം അല്ലെങ്കിൽ ലോവർ മെൽറ്റിംഗ് പോയിന്റ് എന്നതാണ്. ഇതിനു പകരം ഹയർ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഉയർന്ന ദ്രവണാങ്കം എന്ന് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായി മാറും. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ജൂൾസിലോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇനിയും ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കുറേ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലും ഇതേപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നതാണ്. അപ്പം അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ജൂൾസിലോയുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് കവറപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതം താങ്ക്സ്.